നമസ്കാരം, സിറ്റി ടൈമിലേക്ക് സ്വാഗതം. പ്രധാന നഗരവിശേഷങ്ങൾ. കൊച്ചിയിൽ 1158 കോടി രൂപ മുതൽ മുടക്കി 4 ഫ്ലൈഓവറുകൾ നിർമ്മിക്കുന്നതിന് സാധ്യതാ പഠനം പൂർത്തിയായി. സംസ്ഥാനത്ത് BOT റോഡുകൾ പ്രായോഗികമല്ലെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പൊതുവെ മോശമെന്ന് തൊഴിൽ വകുപ്പ്. അന്തിമ റിപ്പോർട്ട് ഈ മാസം 30-നകം. തേങ്ങ ഇടാൻ ആളെ കിട്ടിയില്ലേ, ഇനി ടെൻഷൻ വേണ്ട, പുതിയ യന്ത്രം തയ്യാർ. കൊച്ചി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഫ്ളൈഓവറുകൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനങ്ങൾ പൂർത്തിയായി. 4 പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഉപരിപാത നിർമ്മിക്കുന്നതിന് 1158 കോടി രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് 4 പ്രധാന ജംഗ്ഷനുകളിൽ ഫ്ളൈഓവർ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തിയത്. ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ എന്നീ തിരക്കേറിയ കവലകളാണ് പഠനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. 1158 കോടി രൂപ ചിലവ് കണക്കാക്കിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതരുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പഠനത്തിന്റെ വിശദാംശങ്ങൾ ഗതാഗത മന്ത്രിയുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ അവതരിപ്പിച്ചു. മേൽപ്പാലങ്ങൾ വേണം എന്ന ആവശ്യം അംഗീകരിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും മേൽപ്പാലങ്ങൾ വരുമ്പോൾ ഇനിയും ടോൾ പിരിക്കേണ്ടി വരും. അപ്പോൾ ആ ടോൾ ഇപ്പോൾ തന്നെ ഒരു ടോൾ ഉണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ടോൾ പിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. അതിനുള്ള പുതിയ സജഷൻസ് എങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും കിട്ടുന്ന ആനുകൂല്യം ഗ്രാൻഡാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോളിൻ്റെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അത്തരം സാധ്യതകളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടും ആലോചിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഗഹനമായ ഒരു ആലോചന നടത്തിയതിന് ശേഷമേ അത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഈ മെട്രോ ട്രെയിൻ കൂടി ഈ പറയുന്ന പ്രദേശത്ത് പോകുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വളരെ ഹൈറ്റിൽ പോകേണ്ടി വരും മേൽപ്പാലങ്ങൾ. അപ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാവും തുടങ്ങിയിട്ടുള്ള അതിൻ്റെ സാങ്കേതികത്വവും അതുപോലെ അതിൻ്റെ പ്രായോഗികതയും, ഇത് രണ്ടും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ളത് കൊണ്ടാണ് ഒരു ചെറിയൊരു കമ്മിറ്റിയെ ഇത് വിശദമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വൈറ്റിലയിൽ നിലവിലുള്ള ജംഗ്ഷന് മുകളിലൂടെ 6 വരി മേൽപ്പാലമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റില മൊബിലിറ്റി ഹബുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാകും ഇത് നിർമ്മിക്കുക. ഇപ്പം മേൽപ്പാലങ്ങൾ മാത്രമല്ല, നമുക്കറിയാം മൊബിലിറ്റി ഹബ് ഉൾപ്പെടുന്ന പ്രദേശത്ത് ട്രാഫിക്കിൻ്റെ പ്രശ്നം ഇത് കൂടുന്നതുകൊണ്ട് ഒരു ബൈപ്പാസ് പോലെ ഉണ്ടാക്കി, അവിടെ നിന്നൊരു ബൈപ്പാസ് ഉണ്ടാക്കി നമ്മുടെ കളമശ്ശേരിക്ക് അപ്പുറത്ത് ഈ NH അതോറിറ്റിയിൽ NH 47 തന്നെ വന്ന് കയറത്തക്ക രീതിയിലുള്ള ഒരു പ്രപ്പോസൽ കൂടി ആലോചിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങനെ അവിടുത്തെ ഈ മൊബിലിറ്റി ഹബ്ബ് വന്നപ്പോൾ വൈറ്റലി ഉണ്ടാകുന്ന ഈ ട്രാഫിക്കിൻ്റെ ഈ ഒരു പ്രഷർ കുറയ്ക്കത്തക്ക രീതിയിലുള്ള പ്രായോഗികമായിട്ടുള്ള മറ്റ് നിർദ്ദേശങ്ങൾ, മേൽപ്പാലങ്ങൾ മാത്രമല്ല മറ്റ് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ളൈഓവറുകൾ സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾക്കായി സാങ്കേതിക വിദഗ്ധരും ജനപ്രതിനിധികളും അടങ്ങുന്ന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കേരളം പോലുള്ള സംസ്ഥാനത്ത് BOT റോഡുകൾ പ്രായോഗികമല്ലെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചാൽ 1 കിലോമീറ്റർ യാത്രയ്ക്ക് 1 രൂപയോളം ചിലവാക്കേണ്ട സ്ഥിതി ഉണ്ടാകുമെന്ന് സംരക്ഷണ സമിതി ഓർമ്മിപ്പിച്ചു. December 5 മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ടോൾ പിരിവ് തുടങ്ങിയത്. ആമ്പല്ലൂരിലെ ടോൾ ബൂത്തിലായിരുന്നു ടോൾ പിരിവ്. ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവെച്ചു. സർക്കാരും ദേശീയപാതാ അധികൃതരും ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഇനി ടോൾ പിരിവ് പുനരാരംഭിക്കുകയുള്ളൂ. 1 വശത്തേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് 55 രൂപയാണ് നിശ്ചയിച്ചിരുന്നത്. അതായത് 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് ഏകദേശം 1 രൂപ ടോൾ. ടോൾ ബൂത്തുകളും BOT കേരളത്തിൽ ഉടനീളം വരാൻ പോവുകയാണ്. കാരണം അങ്ങനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ വർക്ക് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അങ്കമാലി മണ്ണുത്തി കഴിഞ്ഞ് മണ്ണുത്തി വടക്കാഞ്ചേരി ഭാഗത്തും വടക്കാഞ്ചേരി വാളയാർ ഭാഗത്തും ഇപ്പോൾ അവിടെ വർക്ക് തുടങ്ങാൻ പോകുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം, ഇത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഇവർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വ്യക്തമായ ഒരു തെളിവ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. വളപട്ടണം മുതൽ കുറ്റിപ്പുറം വരെ, കണ്ണൂരിലെ വളപട്ടണം മുതൽ കുറ്റിപ്പുറം വരെയുള്ള 166 കിലോമീറ്റർ ഭാഗത്ത് ഈ പാത നിർമ്മിക്കുന്നതിന് BOT രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കരാറ് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വരുന്ന 19-ാം തീയതിയും 20-ാം തീയതിയുമാണ്
കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഇതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാരിസ്ഥിതിക ഹിയറിംഗ് എന്ന് പറയുന്നത്, പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിയമത്തിൽ പറയുന്ന വളരെ കൃത്യമായ ഒരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡം പാലിച്ച് ജനങ്ങളുടെ തെളിവെടുപ്പ് നടത്തി ഈ പദ്ധതിക്ക് ജനങ്ങളുടെ എതിർപ്പ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇതിന് അനുമതി കൊടുക്കൂ, ക്ലിയറൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ ക്ലിയറൻസ് കിട്ടാത്തൊരു പദ്ധതി, ഇനിയും പദ്ധതി വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. അരൂർ ഇടപ്പള്ളി ദേശീയപാത നാലുവരിയാക്കി വികസിപ്പിച്ചതിനെ തുടർന്ന് പുതുക്കിയ നിരക്കിൽ ടോൾ പിരിക്കുന്നുണ്ട്. ദേശീയപാതകൾ ബി ഒ ടി അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ വിവിധ ഘട്ടത്തിലാണ്. എന്നാൽ കേരളം പോലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്ത് ഇത് പ്രായോഗികമല്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി പറയുന്നു. ഒരു പുതിയ റോഡ് പുതിയ അലൈൻമെന്റിലൂടെ പുതുതായിട്ടുണ്ടായി വരികയാണെങ്കിൽ അത് ബി ഒ ടി ആണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷേ അതിനെ സമ്മതിച്ചേക്കാം. അവിടെയും കേരളത്തിലെ ജനങ്ങൾ, പ്രക്ഷുബ്ധരായ ജനങ്ങൾ അത്തരം പദ്ധതികളും ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ള ചരിത്രം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അതുകൊണ്ട് നിലവിൽ ജനങ്ങൾ സൗജന്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പൊതു റോഡുകൾ, പൊതുനിരത്തുകൾ അടച്ചുകെട്ടി സ്വകാര്യവൽക്കരിച്ച് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ച് ഭീമമായ ടോൾ അടിച്ചേൽപ്പിക്കുന്നത് കേരളത്തിന് ഒരുവിധത്തിലും ഗുണകരമാവില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എറണാകുളം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പൊതുവെ മോശമാണെന്ന് തൊഴിൽ വകുപ്പ് കണ്ടെത്തി. കുറഞ്ഞ വേതനം നടപ്പാക്കുന്നതിനായി തൊഴിൽ വകുപ്പ് 3 മേഖലകൾ തിരിച്ച് നടത്തുന്ന പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ വിൻസെന്റ് അലക്സിന്റെയും ജില്ലാ ലേബർ ഓഫീസർ മോഹൻകുമാറിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളടക്കമുള്ളവ പരിശോധിക്കുന്നത്. 7 അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരാണ് സംഘത്തിലുള്ളത്. സേവന വേതന വ്യവസ്ഥകൾ മോശമാണെന്ന നഴ്സുമാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് സംഘം കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടി 15 മണിക്കൂറോളം വരുന്നുണ്ട്. അതിനുള്ള സേവന വേതന വ്യവസ്ഥകളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത്, ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അവർ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നതിന് വേതനം വളരെ കുറവായിട്ടാണ് കാണുന്നത്. അവർക്ക് 8 മണിക്കൂർ ഡ്യൂട്ടിയുടെ തന്നെ ശമ്പളം കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. ബാക്കി കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ പൊതുവെ ഒരു റെക്കഗ്നീഷൻ ഇല്ല എന്നും ഇവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവർ ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളതായിരിക്കും, പക്ഷേ 10 വർഷമായിട്ടൊക്കെ വന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പുതിയതായിട്ട് വന്ന സ്റ്റാഫായിട്ടാണ് കണക്കാക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവരുടെ സർവീസ് ഉൾപ്പെടെ കണക്കാക്കേണ്ടതാണ്. സർവീസ് അനുസരിച്ചുള്ള വെയിറ്റേജ് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. പുതുതായിട്ട് ബി എസ് സി നേഴ്സ് കഴിഞ്ഞ് വരുന്ന ക്വാളിഫൈഡ് ആൾക്കാർക്കും അവരൊരു 1-6 മന്ത്സ് ട്രെയിനിങ്ങും, വേണ്ടി വന്ന 1 ഇയർ ട്രെയിനിങ് വരെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് കൊടുക്കുന്നത്. എന്നാൽ അത് പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആളുകൾ വന്ന ക്വാളിഫൈഡ് സ്റ്റാൻഡേർഡ് ഉള്ള ക്വാളിഫൈഡ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ നേഴ്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്ക് ജോയിൻ ചെയ്യുന്ന ദിവസം തുടങ്ങി തന്നെ മിനിമം വേജ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. 3 മേഖലകളായി തിരിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് തൊഴിൽ വകുപ്പ് പരിശോധിക്കുന്നത്. 3 സംഘങ്ങളും ഈ മാസം 30 മുതൽ റിപ്പോർട്ട് വകുപ്പിന് സമർപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.